അസ്സലാമു അലൈക്കും ഇക്കുമത്തേക്ക് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് വയ്പൊന്നുമില്ല അലഹദില്ല ആഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻറ്റിൽ കൂടെ അറിയിച്ചാൽ മറക്കല് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ആ സബ്സ്ക്രൈബ് നിന്ന് എഴുതി ഒന്ന് നക്കാനും എരുത്തു വരുന്ന ബെല്ലും അമർത്തി കൊടുത്തുകാണ്ട് ഓള അമർത്താനും നിങ്ങളാരും അടിച്ചു നിൽക്കല് കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കണത് പരം വെച്ചുകാണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൊണ്ട് തന്നെയാണ് അപ്പോൾ എങ്ങനെ എങ്ങനെയത് ഉണ്ടാക്കണമെന്നില്ല ഞമ്മക്കൊന്ന് നോക്കട്ടോ ഇതിന് വേണ്ടി എങ്ങാണ്ട് ഞമ്മക്ക് വേണ്ടിയത് നല്ലോണം പൈത്ത പഴവും പിന്നെ ഒരു മുട്ടയൊക്കെയാണ് പിന്നെ നമുക്ക് അത്യാവശ്യം നമ്മളെ പെരയിൽ എപ്പോഴും ഉണ്ടാകണ കുറച്ച് ഐറ്റംസും കൂടിയൊക്കെ ഒക്കെ അധികം ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ എടുത്തു വെച്ച ആ ഒരു മൂന്ന് വായ്ക്കയിൽ ഏറ്റവും പഴ്ത്തു നോക്കിയങ്ങാണ്ട് എടുത്തേ ഞാൻ വളരെ ചെറിയൊരു എമൗണ്ടിലാണ് ഉണ്ടാക്കണത് അത് തന്നെ ഞമ്മക്കൊരു രണ്ട് മൂന്നാൾക്കൊക്കെ ചായക്കടിയൊക്കെയാണ്ട് കൂട്ടാനൊക്കെ ഉണ്ടാവും അപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കുറച്ചും കൂടി കൂടുതലാക്കി പഴമൊക്കെ എടുത്താൽ മതി കേട്ടോ ഒരുപാട് വേണമെന്നില്ല ഞാനിവിടെ ഒരു പഴം വെച്ചുകൊണ്ടാണ് ചെയ്യണത് ഇത് നല്ലോണം അങ്ങോട്ട് പോത്തിട്ടില്ല വായക്ക അപ്പം നല്ലോണം പഴുത്ത പഴമാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ നല്ല പഴുത്ത പഴമാകുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും മാത്രമല്ല നമ്മളെ വർക്കും തന്നെ കുറച്ച് കുറയും ചെയ്യും കേട്ടോ ആദ്യം തന്നെ നമ്മൾ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതേ പോലെ ഒന്ന് ചെറുതാക്കി മുറിച്ചെടുത്താണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതൊന്ന് ഉടച്ചെടുക്കണം അപ്പോൾ നമ്മൾ മിക്സിയിലിട്ടാണ്ടൊന്നും ഉടച്ചെടുക്കണ്ട നമ്മൾ സാധാരണ ഒരു സ്പൂണോ ഫോർക്ക് എന്തെങ്കിലും ഉപയോഗിച്ചാണ്ട് ഇതൊന്ന് ഒടച്ചെടുത്താൽ മതി ഒന്ന് ചെറുതായി ഉടഞ്ഞ് കിട്ടണം ഞമ്മക്കിത് അതിന് വേണ്ടിങ്ങാണ്ടാണ് അപ്പോൾ സ്മാഷർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞമ്മൾക്ക് എളുപ്പമുണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ എന്താ മറ്റെന്താ നമുക്കിത് ഉടച്ചെടുക്കാൻ പെട്ടെന്ന് പറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്താൽ മതി ഇത് ഞാൻ എടുത്ത പഴം വല്ലാണ്ട് പോത്തിട്ടില്ല നല്ലോണം നമുക്ക് തൊലി കറുത്ത പഴം പോലെ ആയാലും ഇതിന് പറ്റൂട്ടോ അത്രയും നല്ല പഴുത്ത പഴമാണ് ഞമ്മക്കിതിന് വേണ്ടിയിട്ട് വേണ്ടിയത് എന്താ പഴുത്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല പക്ഷേ നമ്മൾ ഒടച്ചെടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു റിസ്ക് ഉണ്ടാവുന്നേ ഉള്ളൂ അപ്പോൾ ഇതേപോലെ നമ്മൾ നല്ല പോലെ ഒന്ന് ഒടച്ചെടുക്കുകയാണ് ചെയ്യണത് ഇപ്പോൾ നമ്മളിത് ഒടച്ചെടുത്താണ്ട് ഒക്കെ ഒരു ലെവലിൽ ആയിക്കണ് ഒരുപാട് നല്ലോണം നമ്മൾ മിക്സിയിലൊന്നും അടിച്ചെടുക്കണ പരുവത്തിലൊന്നും ആവണ്ട ചെറുതായിട്ട് ഇതൊന്ന് ഒടഞ്ഞ് കിട്ടിയാൽ മതിയാവും കേട്ടോ ഈ ഒരു പലഹാരത്തിന് അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് വരുള്ളൂ മിക്സിൻ്റെ ജാറിൽ അടിച്ചെടുക്കുകയാണെങ്കിൽ ഈ ഒരു റെസിപ്പി ഒരു പ്രത്യേക വേറെ ടേസ്റ്റിലാണ് വരിക അങ്ങനെ ചെയ്ത് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ഒരു ടേസ്റ്റ് ഞമ്മക്കപ്പം കിട്ടൂല പിന്നെ നമ്മൾ ആദ്യം തന്നെ എടുത്ത് മാറ്റി വെച്ച ആ ഒരു മുട്ട ഉണ്ടല്ലോ അത് ഇതേക്ക് നമുക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇനി നമ്മൾ രണ്ടോ മൂന്നോ പഴം വരെ എടുക്കുകയാണെങ്കിലും ഈ ഒരു മുട്ട മാത്രം മതിയാകും എക്സ്ട്രാ മുട്ട നമ്മൾ കൂട്ടിക്കൊടുക്കേണ്ട ആവശ്യമില്ല അതിലും കൂടുതൽ എടുക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ രണ്ട് മുട്ട വരെയൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ അപ്പോൾ നമ്മൾ കൂടുതൽ എമൗണ്ടിൽ ഉണ്ടാക്കുകയാണെങ്കിലും എന്താ ഒരു മുട്ട ചേർത്ത് കൊടുത്താൽ മതിയാകും രണ്ട് പഴോ അല്ലെങ്കിൽ മൂന്ന് പഴം വരെയൊക്കെ നമുക്ക് ഒരു മുട്ട തന്നെ മതിയാകും അല്ലാന്നുണ്ട് അതിൽ കൂടുതലും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ അപ്പോൾ മുട്ടയല്ല നമുക്കിവിടെ കാര്യമായിട്ടും മുട്ട ഒരു മുട്ട മാത്രം മതിയാകും നമ്മളിത് ഇതേപോലെ മുട്ടയും ഈ ഒരു പഴത്തിൻ്റെ ആ ഒരു മിക്സും നമ്മൾ നല്ലോണം ഒന്ന് എന്താ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇത്രയും ആയി ആയിക്കഴിഞ്ഞാൽ നമുക്കിതേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം അപ്പോൾ പഴം നല്ല മധുരം ഉള്ളതാണെങ്കിൽ നമുക്ക് ഒരു ഒന്നര സ്പൂണൊക്കെ പഞ്ചസാര ചേർത്താൽ മതിയാകും ഇപ്പം ഞാനിവിടെ രണ്ട് സ്പൂണാണ് പഞ്ചസാര ചേർത്ത് ടീസ്പൂണിനാണ് നമ്മൾ ചേർത്ത് കേട്ടോ അപ്പോൾ അത്രയും മതിയാകും അതൊരു പാകത്ത മധുരമായിട്ടാണ് നമുക്ക് കിട്ടുക നമ്മൾ പഴം അത്യാവശ്യം നല്ല മധുരം അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മധുരം കറക്റ്റായിട്ട് വരും ഇനി കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ടര സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കുക അത് കൂടുതൽ നമ്മൾ ഈ ഉണ്ടാക്കുമ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതേ കൂടുതൽ ചേർത്താൽ ഞങ്ങൾക്കത് എന്താ വേവിച്ചെടുക്കുമ്പോഴൊക്കെ എക്സ്ട്രാ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അത്രയും മധുരം ഞമ്മൾക്ക് വേണ്ട ഇതെന്ന് പറഞ്ഞാൽ ഒരു പാകത്തെ മധുരമായിട്ടാവും ഉണ്ടാവുക മധുരം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് നല്ലോണം ഇളക്കിയാണ്ട് യോജിപ്പിച്ച് കൊടുക്കണം അത് നല്ലവണ്ണം യോജിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിക്ക് വേണ്ടിയത് രണ്ട് ബ്രെഡാണ് ഈ ഒരളവയ്ക്ക് നമുക്ക് രണ്ട് ബ്രെഡാണ് വേണ്ടത് അപ്പം ഇനി നമ്മൾ കൂടുതലായിട്ട് പഴം എടുക്കുകയാണെങ്കിൽ ഒരു മൂന്ന് ബ്രെഡ് നാല് ബ്രെഡ് വരെയൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ ഒരു മൂന്ന് പഴമൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു നാല് ബ്രെഡ് എടുത്താൽ മതിയാവും അപ്പോൾ നമ്മൾ ഇതേപോലെ ചെറുതാക്കി മുറിച്ച് അക്കിട്ട് കൊടുക്കുകയാണ് ചെയ്യണത് അല്ല എന്നുണ്ടെങ്കിൽ മിക്സിൻ്റെ ജാറിലൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ ഇത് ഇതേ ഈ ഒരു പരുവത്തിലാണ് ഇട്ട് കൊടുക്കണത് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റാണ് ഇനി നിങ്ങൾക്ക് ഇതേപോലെ ഒരുപാട് ടൈം എടുക്കണുണ്ടെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിൻ്റെ ജാറിൽ ഒന്ന് പൊടിച്ച് മതി ഒരുപാട് കറക്കരുത് ഒന്ന് പതുക്കൊന്ന് കറക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് നല്ലോണം ഇളക്കിയിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ നമുക്ക് ബ്രെഡാന്നുള്ളത് അറിയേയില്ല നല്ലോണം ഇളക്കി ബ്രെഡൊക്കെ പെട്ടെന്ന് തന്നെ അതിൽ ആ ഒരു മുട്ടേൻ്റെ നീരൊക്കെ അബ്സോർബ് ചെയ്ത് നമുക്ക് നല്ല രീതിക്ക് തന്നെ നല്ലൊരു മാവ് പരുവത്തിലായങ്ങാണ്ടിത് കിട്ടും കേട്ടോ ആ ഒരു പരുവത്തിൽ തന്നെ നല്ലോണം അലിഞ്ഞ് ഈ ഒരു പയത്തേക്ക് ചേർന്ന് ആ ഒരു രീതിക്കായി വരുന്ന വരെ നമ്മളത് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക അതിന് ശേഷം നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് സ്പൂണ് മൈദപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കണത് ഈ മൈദപ്പൊടി ഇല്ല എന്നല്ലോ വിഷമിച്ചൊന്നും വേണ്ട നമുക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പൊ ഞാനിവിടെ മൈദ തന്നെയാണ് ചേർത്തത് മൈദ മൈദയാകുമ്പോൾ നമുക്കൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് മറ്റേത് ഗോതമ്പ് പൊടി ആകുമ്പോൾ നമുക്കൊന്നും കൂടി ഹെൽത്തി ആണ് അപ്പൊ നമുക്ക് ഗോതമ്പ് പൊടീന്റെ ചെറിയൊരു ചുവ ഉണ്ടാവും അത് കുഴപ്പമൊന്നുമില്ല അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഞാൻ ഇങ്ങനെയാണ് ചേർക്കുന്നത് ഒരു കുറച്ച് മൈദ ഇക്ക് ചേർത്ത് കൊടുത്തേക്കാണ് ഇനി ഞാനൊരു നുള്ളുപ്പ് വരലുമ്പോൾ നുള്ളിങ്ങാണ്ട് തന്നെയാണ് കൊടുക്കുന്നത് ഒരുപാട് വേണ്ട എന്താ ചെറിയൊരു ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടി മാത്രം ഒരു നുള്ളു ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക ഇനി ചേർത്ത് കൊടുത്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ വേണം എന്നില്ല മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും അതും കൂടിയും ചേർത്ത് നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക ഇത്രയും ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു നിറം കിട്ടാൻ വേണ്ടിയാണ്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കാൽ സ്പൂൺ സ്പൂണൊന്നും ഇട്ട് കൊടുക്കണ്ട അതിൻ്റെ പകുതി മാത്രം നമ്മൾ ഇതേക്ക് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമ്മളൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാല ആണ് ചേർത്ത് കൊടുക്കണത് ഇനി വേണ്ട നിലവിലേക്ക് അത് ഒഴിവാക്കിയാണ്ട് നമ്മൾ വെറും ഏലക്കായ പൊടി മാത്രം ചേർത്ത് കൊടുത്താലും മതി അല്ല ഇനി വേറെ എന്തെങ്കിലും ഇങ്ങക്ക് ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ ജീരകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഫ്ലേവർ ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ല ഫ്ലേവർ ഏതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി കുഴപ്പമൊന്നുമില്ല എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇപ്പം നമ്മൾ ഈ ഒരു ബാറ്റർ റെഡി ആയിക്കണ ഈ ഒരു പരുവത്തില് ഈ ഒരു തിക്നെസ്സിലുമാണ് നമുക്ക് വേണ്ടിയത് നിങ്ങൾ കൂടുതലായിട്ട് പഴം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരഴവിൽ നിങ്ങൾക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളം ഒഴിച്ചിട്ട് ആ ഒരഴവിലാക്കി എടുത്താൽ മതിയാവും കേട്ടോ നല്ല കട്ടായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി വേറെ ഒന്നും ഞമ്മളതിക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആ ഒരളവിൽ പിന്നെ നമുക്കത് വേഗിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചാണ് ഞാൻ നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് എണ്ണയൊന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ ഈ ഒരു ഐറ്റം അപ്പോൾ നമ്മൾ എണ്ണ നല്ലോണം ചൂടായിക്കണേ ഈ ഒരു നേരത്തെ നമ്മൾ സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുക്കണത് അപ്പോൾ സ്പൂൺ വെച്ചിട്ട് ഓരോ സ്പൂൺ സ്പൂണിങ്ങനെ ഇതൊക്കെ എണ്ണയ്ക്ക് ഇങ്ങനെ ഇതാക്കി കൊടുക്കുകയാണ് നമ്മൾ പൊക്കവാട ചുട്ടെടുക്കണ ആ ഒരു പരുവത്തിലാണ് പരുവത്തിലാണിത് നമ്മൾ ചുട്ടെടുക്കണേട്ടോ പിന്നെ നമ്മളിത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു മിനിറ്റോളം കഴിഞ്ഞിട്ട് വേണം ഇത് മറിച്ചിട്ട് കൊടുക്കാൻ അപ്പോൾ ഒക്കെ തന്നെ അടി പെട്ടെന്ന് വന്ന് വരും കാരണം ബ്രെഡും കാര്യങ്ങളൊക്കെ വെന്തതാണ് നമുക്ക് ആ ഒരു മൈദമാവ് അതേപോലെ തന്നെ ആ ഒരു പഴം കൂടി വേവാനുള്ളൂ ഇതൊക്കെ നമ്മൾ വേറെ ഒന്നും കൂട്ടണ്ട കൂട്ടണ്ടെട്ടോ അപ്പസോടെ കാര്യങ്ങളൊന്നും വേണ്ട അല്ലെങ്കിൽ തന്നെ ഇത് നല്ല പഞ്ഞി പോലെ ആവും ഉണ്ടാവുക നമ്മൾ മുട്ട കൂട്ടിയ കാരണമാണ് അത്രയും പഞ്ഞായിട്ട് നമുക്കിത് കിട്ടണം കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ ഈ ഒരു ചുവപ്പന്നാർ നമുക്ക് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ മറിച്ചും തിരിച്ചിട്ട് അത്യാവശ്യം ഒരു ഗോൾഡന്നാർ ആകണ വരെ നമ്മളൊന്ന് വേഗിച്ചെടുക്കണം അതും വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് എന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ ആ ഒരു രീതിക്ക് തന്നെയാണ് നമ്മൾ ഈ ഒരു പരിഹാരമുള്ളത് പിന്നെ ഇത് ലാസ്റ്റ് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരും അപ്പം ഞങ്ങൾക്ക് അറിയാം ഇത് അത്രമാത്രം സ്പോഞ്ചായിട്ടാണ് നമുക്ക് കിട്ടണതെന്നുള്ളത് കേട്ടോ ഇനി ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണ നേരത്തെ എണ്ണ നല്ല ചൂടുവാണ് അതിനുശേഷം നമ്മളൊരു മീഡിയം തീക്കിയാണ്ട് വെച്ചാൽ മതി മീഡിയം ഫ്ലെയിമിലാണെങ്കിൽ നമുക്ക് ഒരു കുഴപ്പം വരില്ല എന്താ എണ്ണ കുടിക്കുക കാര്യങ്ങളൊന്നും വരില്ല അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റ ലോ ഫ്ലെയിമിലാക്കിയിട്ടാൽ ഇത് ലോ ഫ്ലെയിമിലാക്കി ഇടേണ്ട ആവശ്യമില്ല കാരണം അത്ര നേരം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ തന്നെ നമ്മൾ ഉള്ളൊന്നും വേവില്ല എന്നില്ല പേടിയൊന്നും വേണ്ട സാധാരണ നമ്മൾ ഉള്ള് വേവാൻ പേടിയുള്ള ഐറ്റംസാണ് ചെറിയ തീയിലിട്ട് കൂടുതൽ നേരം വേവിച്ചെടുക്കുന്നത് ഇത് നമ്മൾ എണ്ണയിലിട്ട് രണ്ട് ഭാഗം ഒന്ന് മറിച്ചിട്ടാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടണ ഒരു പലഹാരമാണ് തീർച്ചയായിട്ടും ഇതേപോലെ ഒന്ന് ആക്കി വെക്കണം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിച്ചാൽ മറക്കരുത് പിന്നെ നമ്മളെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികൾ നമ്മൾ അപ്ലോഡ് ചെയ്തതുണ്ട് കാണാത്ത കൂട്ടുകാരൊക്കെ ആ വീഡിയോസും ഒന്ന് തൊട്ട് കാണ്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ചോട്ട് കൂടെ നിങ്ങളെ അഭിപ്രായം കൂടി അറിയിച്ചാൽ നിങ്ങൾ ആരും മടിച്ച് നിൽക്കരുത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിച്ച് നിൽക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കിയ ഒരു ഐറ്റം നമുക്ക് രണ്ട് വട്ടം ഇങ്ങാണ്ട് പൊരിച്ചെടുക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അത്രയും ചെറിയൊരു പഴമാണ് നമ്മൾ എടുത്തത് അത്രയും സാധനങ്ങളെ നമ്മൾ കൂട്ടിയിട്ടുള്ളൂ എങ്കിൽപ്പോലും നമുക്ക് ഇത് ഒരു പലഹാരമായിട്ട് നമുക്കൊരു പാത്രത്തിക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ്ട് തന്നെ ഉള്ള അത്രയും ഐറ്റം ഉണ്ടാവും കാരണം ഇതെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ എമൗണ്ടിലാണെങ്കിലും നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ നമുക്കൊരു പാത്രത്തിൽ ഇടാനുള്ള പലഹാരം കിട്ടും കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ഈ ഒരു പലഹാരം കണ്ടിട്ട് നിങ്ങൾക്ക് പറ്റിയിക്കുകയാണെങ്കിൽ അലൈക്കുമ്പോൾ തൊട്ട് കൊടുക്കാനും മാത്രമല്ല ഇങ്ങളെയൊക്കെ ഈ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി വയ്ക്കാനും നിങ്ങളാരും അടിച്ചു നിൽക്കല്ലേ കേട്ടോ അപ്പോൾ ഇത് സ്പോഞ്ച് മാരിയാണെങ്കിൽ നമുക്ക് കിട്ടുക കണ്ടില്ലേ ഉള്ളൊക്കെ നല്ല സ്പഞ്ച് പോലെ നമുക്ക് കിട്ടിയിക്കണേ കണ്ടോ നല്ല വൃത്തി കൈകാണ്ട് ആണ് അപ്പോൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി വെക്കാൻ പറ്റിയ നല്ലൊറ്റാണ് കേട്ടോ തീർച്ചയായിട്ടും ഉണ്ടാക്കി വെക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിച്ചാൽ അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ നമ്മളെ വീഡിയോ ഒത്തിരി തന്നെ ഉള്ളൂ ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസാലു വലൈക്കും